ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ ഒരു ഫേക്ക് സ്നോ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അത് ഞാൻ ഈ ബേബീസിൻ്റെ ഡൈപ്പറൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഒരു ബേബി ഡൈപ്പർ വെച്ച് നമുക്കൊരു ഫേക്ക് സ്നോ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിനുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക, എല്ലാവരും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണാൻ ബെല്ലൈക്കൻ അമർത്തിയിൽ ഞാൻ ഇടുന്ന എല്ലാ വ്യക്തിഗതമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ ബേബി ഡൈപ്പേഴ്സ് ഇതാണ്. ഞാൻ ഇപ്പോൾ 3 പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ 3 പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് കാണുന്നത്. അപ്പോൾ നമുക്കിത് പൊളിച്ച് ഇതിൻ്റെ അകത്തു നിന്ന് ഡൈപ്പേഴ്സ് പുറത്തെടുക്കാം ഗൈസ്. രണ്ട് ഗൈസ് എല്ലാം കവറിലാണ് കേട്ടെ. ഇവിടെ കാണാൻ കഴിയും രണ്ട് ഡൈപ്പേഴ്സ് ഉണ്ട്. എന്താ രണ്ട് ഡൈപ്പേഴ്സ്, ഇതിൻ്റെ ഈ സൈഡ് കണ്ട ഈ സൈഡ് കീറിത ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. ഞാൻ പറഞ്ഞ ഈ പോളിമർ എന്ന് പറഞ്ഞ ഒരു പൊടി കാണുന്ന ഈ പൊടിയാണ് നമുക്ക് ഈ ഫേക്ക് സ്നോ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കതിന് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ വെച്ച് ഇങ്ങനെ സൈഡിൽ കീറി ഈ സൈഡ് കീറി ഈ രണ്ട് സൈഡും വലിച്ച് കീറിക്കഴിഞ്ഞാൽ ഇതിങ്ങിൻ്റെ അകത്തിരിക്കണതാണ്. ഇതാണ് സ്പോഞ്ച് കോട്ടൺ ഏരിയ, കോട്ടൺ ഉള്ള സ്ഥലം. നമുക്കിതിന് ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കീറാം. ഇപ്പോൾ തറയിലോട്ട് തട്ടം പോലെ ചെറിയൊരു വെള്ളപ്പൊടി കാണാൻ കഴിയുന്നുണ്ടോ അറിഞ്ഞുണ്ടോ? കാണിച്ചു തരാം കൈ ഫുള്ളായിട്ട് കീറി കുറച്ചാലും ഇതകത്ത് കുറേ കോട്ടൻ്റെ തുണി പൊടിയായിട്ട് മിക്സാണ്. നമുക്കിവിടെ കാണാൻ കഴിയും ജസ്റ്റ് കണ്ട കുറച്ച് പൊടിയായിട്ട് കുറച്ച് പൊടി പൊടിയായിട്ട് കിടക്കുന്നതാണ്. അപ്പം ഞാൻ ഇതെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഗൈസ്. Thank you.
ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ആ മൂന്ന് പാക്കറ്റ് ബേബി ഡയപ്പേഴ്സിൽ നിന്ന് ഇത്രയും പോളി സോഡിയം പോളി അച്ചടിക്കാണ് കിട്ടിയത്, ഇത്രേ കിട്ടിയുള്ളൂ. ഇത് എടുക്കാൻ ശകലം പാടുണ്ടായിരുന്നു. ഈ എൻ്റെ വീഡിയോ കണ്ട് ചെയ്ത് നോക്കണവർ കടയിൽ ഇത് സോഡിയം അല്ലാതെ വാങ്ങാൻ കിട്ടി, ഈ പോളിമർ അല്ലാതെ വാങ്ങാൻ കിട്ടും. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിരിക്കണത്. പിന്നെ വേണമെങ്കിൽ ഇതിൽ ചെയ്താലും മതി. ഏകദേശം ഇത്രയും ഒരു രണ്ട് പിടിയോളം ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കയ്യിൽ ശകലം എടുത്ത് നമ്മൾ ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഇത്രയേ ഉള്ളേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, എൻ്റെ ഡ്രോപ്പ് വെള്ളം ഒഴിച്ചു നോക്കാം. ഇപ്പം നോക്കിക്കോണേ, വേണ്ട അത് വികർഷിക്കും. വേണ്ട ഇപ്പം വേണ്ട, കറക്റ്റ് നമ്മളെ ഈ സ്നോ പോലെ ഇരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഡിസംബറിൽ ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ നമുക്ക് സ്കിൻ കൂട് ഉണ്ടാക്കുമ്പം നമുക്ക് സ്നോ വെച്ച് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ഇപ്പം തന്നെ അതായത് കുറച്ചിൽ തന്നെ ഇത്രയും ഇത്രയും വലുതായി. അപ്പം നമുക്ക് ഇത്രയും ഈ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ഈ പൊടിയെല്ലാം കൂടെ നമുക്ക് ഈ പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര ഇഷ്ടം പോലെ ഉണ്ടായില്ലേ നമുക്ക് നോക്കാം ഗൈസ്. എല്ലാം വെള്ളം മൊത്തം ഒഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, കണ്ട ഇപ്പം ഇവിടെ കാണാൻ കഴിയും, കണ്ട ഇപ്പം വെള്ളം ഒഴിച്ചത് ഇപ്പം ഐസ് കെട്ട പോലെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഫുള്ള് വെള്ളം ഒഴിച്ചത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഗൈസ്. നല്ല സ്നോ, കട്ടയ്ക്ക് സ്നോ പോലെ വന്നില്ലേ. ഞാൻ ശകല വെള്ളം കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതേ രീതിയിൽ ജസ്റ്റ് ഇരിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഈ കുറച്ചും കൂടെ വലുതായി മാറും. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഞാൻ ഒഴിക്കുന്ന അനുസരിച്ച് തന്നെ ഇത് വലുതായി കൊണ്ടേയിരിക്കുകയാണ്. ശകല ഇതിലോട്ട് മാറ്റി ഇതിലോട്ട് കൂടെ ഒഴിച്ച് നോക്കാം. എല്ലാം രണ്ട് കപ്പ് വെള്ളത്തോളം ഒഴിച്ച് വേണ്ട നല്ല സ്നോ പോലെ ഇരിക്കുന്നു. ഞാൻ ഇനി ഡെസ്കിൽ തട്ടിട്ട് കറക്റ്റായി കാണിച്ചു തരാം ഗൈസ്. കണ്ട ഗൈസ്, ഒരു മഗ് ഇതിലുള്ളത് മാത്രം തന്നെ ഇത്രയേ ഉണ്ട്. ഇതും കൂടെ തട്ടിട്ട് കാണിച്ചു. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇഷ്ടംപോലെ സ്നോ, കറക്റ്റ് സ്നോ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇഷ്ടംപോലെ സ്നോ, കറക്റ്റ് സ്നോ പോലെ ഇരിക്കുന്നുണ്ട്. കറക്റ്റ് സ്നോ നമുക്ക് സ്നോ പോലെ ഫീൽ ചെയ്യും ഗൈസ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്നോ പോലെ ഇരിക്കും. പക്ഷെ തൊടുമ്പോൾ കാണാൻ ജെല്ല് പോലെ തോന്നുമെങ്കിലും നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ കറക്റ്റ് സ്നോ പോലെ ഇരിക്കും. ആ വെള്ളത്തിൻ്റെ തണുപ്പ് കൊണ്ടേൻ്റെ ചെറിയൊരു സ്നോ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് തൊടുമ്പോൾ. അതാണ് എൻ്റെ ഈ ചെറിയ വീഡിയോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ അമർത്തിയാലേ ഞാൻ ഇടുന്ന എല്ലാ പുതിയ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല ബെല്ലൈക്കൺ അമർത്തുമ്പോൾ സൈഡിലൊരു ഓൾ ഓൾ എന്ന ഓപ്ഷൻ ആണ്, അതും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇനി വീണ്ടും കാണാം.